അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബുസാദാത്ത് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട ആസിം വെളിമണ്ണയുടെ വീട്ടിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് രാജ്യത്തിൻ്റെ അഭിമാനമായി ലോകത്തോളം വളർന്ന ഒരു വ്യക്തിയാണ് ആസിം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി പുരസ്കാരങ്ങൾക്ക് പുറമെ ഏതൊരു മുസ്ലിമിൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമായ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന ആഗ്രഹം ആസിം നിറവേറ്റിയിരിക്കുകയാണ്. ഇനി മുതൽ ആസിം വെളിമണ്ണയല്ല, ഹാഫിദ് ആസിം വെളിമണ്ണയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആസിമിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ഞാൻ ആസിം വെളിമണ്ണ. എന്റെ വീട്ടില് എന്റെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, മൂന്ന് അനിയന്മാരുണ്ട്, മൂന്ന് അനിയത്തിമാരുണ്ട്. എന്റെ ഉപ്പനെ പേര് സയ്യിദ് അമ്മായി. ഉപ്പ മദ്രസ അധ്യാപകനായിരുന്നു. എന്റെ പഠനം ഞാൻ ഏഴാം ക്ലാസ് വരെ സ്കൂളിൽ പോയി പഠിച്ചു. ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ അത് ഹൈസ്കൂൾ ആക്കണമെന്ന് പറഞ്ഞു നേരത്തെ ഞാൻ ഇപ്പോഴത്തെ കേരള സർക്കാർ ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് ഉള്ളത്, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കയ്യിൽ ഇപ്പോൾ എനിക്ക് അൽഹംദുലില്ലാഹ് എക്സൽ, ഈ കൊറോണ വന്നപ്പോൾ എക്സൽ പഠിക്കാൻ കഴിഞ്ഞു. അത് 2018 എൻ്റെ ഞാൻ സ്കൂളുമായിട്ടുള്ള സമരമൊക്കെ പത്രത്തിൽ കണ്ടിട്ട് എൻ്റെ ഗുരു സജി സാറ്, സജി വാലശ്ശേരി, എൻ്റെ സാറ് സജി സാർ സജി വാലശ്ശേരി, അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ വിളിച്ച് വന്നു, അങ്ങനെ എന്നോട് പറഞ്ഞു, ആസിമെ എനിക്ക് നീന്തൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നീന്തൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ പഠിച്ചാൽ സന്തോഷമാവും. പിന്നെ അങ്ങനെയാണ് 2022 വരെ സാറിന് കാത്തിരിക്കേണ്ടി വന്നു എനിക്ക് എന്നെ അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2022 ആണ് ഞാൻ സാറിൻ്റെ അടുത്ത് പോയത്. ആലുവ പെരിയാറിൽ ഒരു മണിക്കൂർ ഒരു മിനിറ്റ് ഞങ്ങൾ നീന്തുമ്പോൾ ഒരു സന്ദേശം വെച്ചിട്ടായിരുന്നു നീന്തിയിട്ടുണ്ടായിരുന്നത്. നീന്തലറിയാത്തതിൻ്റെ പേരിൽ ആരും മുങ്ങി മരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും നീന്തൽ പഠിച്ചിരിക്കുന്ന സന്ദേശം വെച്ചിട്ടായിരുന്നു ഞങ്ങൾ. തുടക്കം എനിക്ക് ചെറുപ്പത്തിലൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓൺലൈനിൽ ഇന്റർവ്യൂ വന്നപ്പോ അവരോട് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഹാഫിളാകുന്ന ആഗ്രഹമുണ്ട്, ഉപ്പാനെ പോലെ ഹാഫിളാകുന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഉപ്പ ഹാഫിളാണ്. ഉപ്പ ഹാഫിളാണ്. പിന്നെ അങ്ങനെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അപ്പൊന്നും സമയത്ത് ഇതായിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു കൊറോണ വന്നപ്പോ കൊറോണക്ക് മുമ്പേ ഞാൻ അൽജാമിയ ഹമീഫിയ കബാനിയ കോളേജിൽ പോയിട്ട് അൽജാമിയ ഹനീഫിയ അഖബാനിയ ഇപ്പോഴേക്കാണില്ല, അവിടുത്തെ മുഹമ്മദ് ഖുർആൻ കോളേജിലാണ് പഠിച്ചത്. ആ കോളേജിലെ അനന്തരയിലാണ് ആ കോളേജ്. അപ്പൊ അവിടുന്ന് 4 പഠിച്ചിരുന്നു. പിന്നെ കൊറോണ ആയപ്പോ വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് ഉപ്പ ഉപ്പാന്റെ അടുത്തായിരുന്നു. അപ്പൊ ഉപ്പ ഉപ്പാക്ക് കേൾപ്പിച്ചെടുത്ത് പഠിച്ചു. അവിടുന്ന് ഹാഫ് ഉണ്ടായത്. പിന്നെ അങ്ങനെ കോളേജിൽ അവിടെ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ അവിടെ പോയി നിന്ന് പഠിച്ചതാ. അവിടെ പോയിട്ട് ഉപ്പ പോകുമ്പോ പോവും. ഉപ്പ അകത്ത് അധ്യാപകനായിരുന്നു. ഉപ്പ പോകുമ്പോ പോവും. ബാക്കി വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് ഉപ്പ വീട്ടിലായപ്പോ ഉപ്പാനെ പോലെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു. കൊറേ ഉപ്പന്നെ പഠിപ്പിച്ചു. 2 വർഷം ഞങ്ങടെ 2 വർഷം കൊണ്ടാണ് 2.5 വർഷം 2.5 വർഷം കൊണ്ടാണ് ഇപ്പൊ പൂർത്തീകരിച്ചത്. ആശ്രമ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നെ പോലുള്ള ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പ്രശ്നങ്ങളുടെ വേണ്ടി സ്കൂളുകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം. അവർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടാവും സ്കൂളിലേക്ക് വരാൻ. വീൽചെയർ വേണ്ടവർക്ക് വീൽചെയർ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരും സ്കൂളിലേക്ക് കൊണ്ടുവന്ന് നല്ലൊരു കുട്ടികൾക്കുള്ളൊരു വിദ്യാലയമാക്കി മാറ്റണം. അങ്ങനത്തെ ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ചാണ് ആശ്രമം ഫൗണ്ടേഷൻ ഉപയോഗിച്ചത്. അതുമായിട്ട് എന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം. പിന്നെ ഒരു മോട്ടിവേഷൻ സ്പീക്കറാകണം. പിന്നെ ഹാഫിളായതിന്റെ സന്തോഷത്തിന് എനിക്ക് ഒരു ഹൈക്കോ പോയൊക്കെ ചെയ്യണം. ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിക്കും. എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം വരുമ്പോ മനസ്സ് പറയും എന്തായാലും ചെയ്യണം. എന്തായാലും
ചെയ്യണം എന്ന് മനസ്സിങ്ങനെ വെമ്പലിലാക്കും. അപ്പോ എന്നാലും അതിലേക്ക് ഇറങ്ങും. ആദ്യമൊക്കെ ഒരു വിഷമം കഴിഞ്ഞു ചെറുപ്പത്തിൽ. എനിക്ക് കഴിയില്ലാത്ത ഒരു വിഷമം എല്ലാരും നോക്കണ കണ്ടപ്പോ പിന്നെ മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോ അതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയത്. അല്ലാതെ മറ്റൊരാള് പറയുക പിന്നെ ഇപ്പൊ ഞാൻ പറയുമ്പോ ഞാൻ അത് മറ്റൊരാൾക്ക് പറയുമ്പോ എനിക്കും അങ്ങനെ ചെയ്ത് നോക്കണമെന്ന് ഒരു സാധാ എല്ലായിടത്തും സ്വന്തമായിട്ട് ചെയ്യണം. ഞാൻ സ്വന്തമായിട്ട് തോന്നുന്ന ആശയങ്ങൾ മറ്റുള്ളവരോട് ഞാൻ ഷെയർ ചെയ്യും. അപ്പൊ അനുഭവം എന്റെ നാട്ടുകാരൊക്കെ ഷെയർ ചെയ്യും. അപ്പൊ അവര് ഷെയർ ചെയ്യുമ്പോ അവര് സപ്പോർട്ട് ആയിട്ട് നിൽക്കും. അപ്പോ ഞാൻ അതിന് വേണ്ടി ശ്രമിച്ച് ഉണ്ടാക്കുന്നതാണ്. ഇന്ന കുറവുകൾ ഉള്ളതാണ് ജനിച്ചിട്ട് നമ്മള് നാട് നിൽക്കരുത്. ഞാൻ ശരിക്കും പറഞ്ഞ ഞാനും ഇങ്ങനത്തെ ഒരാളാണ്. പിന്നെ ഞാനിങ്ങനെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ച് ഞാൻ മാറി നിന്നാൽ എനിക്ക് ഇവിടെ ഒന്നും എത്താൻ കഴിയില്ല. ഇവിടെയൊക്കെ ഞാൻ എത്തിയത് എനിക്ക് ഞാൻ ശരിയാണ്. പക്ഷെ എന്നിലൂടെ ഒരുപാട് കഴിവുകൾ പുറത്തു വരുമ്പോഴുണ്ട്. അള്ളാഹു എനിക്ക് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. അത് ഞാൻ പുറത്തു വരുമ്പോഴുണ്ട് ഞാനാണ്. അപ്പോ ആ ഒരു ചിന്ത എനിക്ക് എന്റെ മനസ്സിൽ വന്നുകൊണ്ടാണ് ഞാന് പുതിയ എന്റെ കഴിവുകള് വികസിപ്പിക്കാൻ തുടങ്ങി. അപ്പോ എനിക്ക് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ എന്നെ പോലുള്ളവർക്ക് മറ്റുള്ളവർക്ക് പറയാനുള്ളത് നമുക്ക് ഒരുപാട് നമ്മളെ കഴിവുകളുള്ളവരായിട്ടാണ് എല്ലാവരെയും അള്ളാഹു ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. കഴിവുകളില്ലാത്തവരായിട്ട് ആരും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അപ്പോ നമ്മളെ കഴിവുകളെ പുറത്തുവരുന്നവരൊക്കെ നമ്മളാണ്. നമ്മള് ചെറുപ്പത്തിൽ നമുക്ക് ചെറിയ ചെറിയ കഴിവുകളോ അതോ വലിയ കഴിവുകളോ ഒക്കെ ആയിരിക്കാം ഉണ്ടാകുക. പക്ഷെ ആ കഴിവുകളെ നമ്മള് പുറത്തു കൊണ്ടുവന്നാല് നമ്മളെ തേടി ഒരാളെങ്കിലും വരാതിരിക്കില്ല. നമ്മളെ പിന്നെ നമ്മള് സമൂഹം അറിയാൻ തുടങ്ങും. പിന്നെ സമൂഹത്തിന്റെ എല്ലാവരും നമ്മൾ പിന്തുണ നമുക്ക് ഉണ്ടാവും. അപ്പോ ഇന്നലെ എല്ലാവരും ഞാൻ ഹാഫിലായതാണ്. അപ്പോ ഹാഫില് മരിക്കോളം നിലനിർത്താമെങ്കിൽ എല്ലാവരും ദുആ ചെയ്യുന്നു. നമ്മുടെ ഹിജാസുക്കാരന്റെ ഹുബ്ബ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ചാനലാണ്. ആ ചാനലിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനും ഇനി എന്തും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ എന്റെയും കൂടെ എന്നും ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിരവധി പുരസ്കാരങ്ങളും റെക്കോർഡുകളുമാണ് പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് ആസിം നേടിയിട്ടുള്ളത്. ആസിം ഒരു നാടിൻ്റെയോ കുടുംബത്തിൻ്റെയോ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമാണ്. ആസിം ഇനിയും ഒരുപാട് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആസിം മറ്റുള്ളവർക്ക് വലിയൊരു മാതൃകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.